സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശവരയാതിരാജയ നമ സൗന്ദര്യലഹരി മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ചക്രത്തെയാണ് വർണ്ണിച്ചത് ഹംസദ്വന്ദ്ത്തിൻ്റെ രൂപത്തിൽ ചക്രത്തെ വർണ്ണിച്ചു അതിൻ്റെ ഫലവും അഷ്ടാദശ വിദ്യകളുടെ പ്രാപ്തി അതുപോലെ തന്നെ നിത്യമായ പരമമായ വിവേകവും ഉണ്ടാകുന്നു വിവേകജ്ഞാനവും ലഭ്യമാകുന്നു എന്ന് പറഞ്ഞു അനാഹത ചക്രം കഴിഞ്ഞാല് ഇവിടുത്തെ ക്രമമനുസരിച്ച് സ്വാധിഷ്ഠാന ചക്രത്തില് കാലാഗ്നിയായിട്ടുള്ള സംവർത്ത ഈശ്വരനെയാണ് ഭജിക്കുന്നത് സ്വാധിഷ്ഠാനത്തില് അഗ്നിയാണ് തത്വമെന്ന് നേരത്തെ പറഞ്ഞു പറഞ്ഞുവച്ചതാണ് അഗ്നിതത്വത്തിൽ ശിവൻ്റെ കാലാഗ്നിയെ രൂപകപ്പെടുത്തി അഗ്നിയും കാലാഗ്നിയും ഒന്നാകുന്ന അവസ്ഥയിൽ ആ കാലാഗ്നി രൂപത്തിലുള്ള ഈശ്വരനെ ഭജിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ില്ലാതാവുകയും ക്രോധകലിതമാകുന്ന ആ കാലാഗ്നിയുടെ ക്രോധത്തിൽ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും അഗ്നിരൂപത്തില് ഈശ്വരനെ ധ്യാനിക്കുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് അഗ്നി പരിശുദ്ധമാണ് സ്വയം പരിശുദ്ധമായ തത്വമായിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആഗ്നിയെ സ്വാധിഷ്ഠാനത്തില് ഭജിക്കുകയാണ് ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം തവ സ്വാധിഷ്ഠാനേ ഹുതവഹം സംവർത്തമധിഷ്ഠായ നിരതം തം ഈടെ ഹേ ജനനി എന്നുള്ളതാണ് ഇവിടെ സംബോധന അല്ലയോ ജനനി തവ നിന്റെ സ്വാധിഷ്ഠാനത്തില് എല്ലാ ശ്ലോകങ്ങളിലും തവ എന്ന അർത്ഥം തന്നെ സ്വീകരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു വ്യാപകമായ ദൃഷ്ടിയിൽ സമഷ്ടിയുടെ ദൃഷ്ടിയിൽ ആദി ദൈവികം എന്ന് നമ്മൾ പറയും എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നതിന് ആദി ദൈവികമെന്നും ശരീര സംബന്ധിയായി ഓരോരോ ശരീരങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നതിന് അധ്യാത്മമെന്നും മറ്റ് ചരാചരങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നതിന് ആദി ഭൗതികമെന്നും പറയുന്നു അപ്പോൾ ആദി എന്നതിനർത്ഥം അതിൽ തന്നെ എന്നർത്ഥത്തിലാണ് അതിൽ തന്നെ എന്നർത്ഥത്തിലാണ് ഇവിടെ ആദി ദൈവികം ആദി ഭൗതികം അധ്യാത്മം എന്ന് പറയുന്നത് അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആദിദൈവികമെന്ന് പറഞ്ഞാൽ ദേവതകളിൽ ആദി ഭൗതികമെന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ എന്ന് തന്നെയാണ് അർത്ഥം അവിടെ ആദി എന്നുള്ളത് സമാസത്തിൽ വരുന്ന ഒരു അവ്യയപദമാണ് വ്യാകരണമനുസരിച്ച് പലപ്പോഴും അർത്ഥം പറയുമ്പോൾ ചിലപ്പോൾ ഈ ആദിക്ക് പ്രത്യേക അർത്ഥം പറയാറുണ്ട് അങ്ങനെ ശബ്ദ നിർമ്മാണ രീതി അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല അത് പാടില്ല എന്നാണ് അപ്പോൾ ഇവിടെ അമ്മയുടെ സർവവ്യാപകമായ സ്വരൂപത്തിൽ സ്വാധിഷ്ഠാനത്തെ ധ്യാനിക്കുന്നു അത് വ്യാപകമായ അർത്ഥത്തിൽ അതിനെ ഒരു ആകാരത്തിൽ ധ്യാനിക്കാനെന്ന രൂപത്തിൽ അല്ലെങ്കിൽ പൂജിക്കാനെന്ന രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ അമ്മയുടെ തന്നെ സ്വരൂപത്തിലെ ശരീരത്തിൻ്റെ സ്വാധിഷ്ഠാന ഭാഗം ധ്യാനത്തിന് വിഷയമാകും അപ്പൊ തവ സ്വാധിഷ്ഠാനേ ഈ സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് തന്നെ അവിടെ ശക്തിയുടെ പ്രകടനം വ്യക്തമാകുന്നു എന്നാണ് അർത്ഥം കൂടുതൽ സ്വന്തം രൂപത്തിൽ പ്രകടമാകുന്നു അസ്വാധിഷ്ഠാന ചക്രത്തില് ഹുതവഹം ഹുതവഹം എന്ന ശബ്ദം ഇപ്പോൾ പലതവണ വന്നു കഴിഞ്ഞു ഹുതവഹൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഹുതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹവനം ചെയ്തത് എന്ന് ഹോമകുണ്ടത്തില് ഹവനം ചെയ്തത് അപ്പോൾ ഹോമകുണ്ടത്തില് അഗ്നിയിൽ ഹവനം ചെയ്യുമ്പോൾ ആ ഹുതമായതിനെ ഹവനം ചെയ്ത ഹവനദ്രവ്യങ്ങളെ വഹിക്കുന്നവൻ ദേവതകൾക്ക് കൊണ്ടെത്തിക്കുന്നവൻ ഏതൊരു ദേവന്റെ പേര് പറഞ്ഞാണോ സ്വാഹാകാരം പറഞ്ഞത് ആ ദേവനിലേക്ക് ഈ ഹവിസിനെ അർപ്പിച്ചതായിട്ടുള്ള ഹവനം ചെയ്തതായിട്ടുള്ള ഹവിസിനെ എത്തിക്കുന്നത് കൊണ്ടാണ് അഗ്നിക്ക് ഈ പവിത്രമായ ഹുതവഹൻ എന്ന് പേര് വന്നത് അങ്ങനെ ഹുതവഹനായിട്ടുള്ള അഗ്നിയെ ഹുതവഹം അധിഷ്ഠായ അഗ്നിയില് അധിഷ്ഠിതമായിട്ട് ആ ഹുതവഹനിൽ അധിഷ്ഠിതമായിട്ട് നിരതം തമ്മിയുടെ അനവരതം ധിഷ്ഠിതമായിരിക്കുന്ന ആ സ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു എങ്ങനെയാണ് ആ സ്വരൂപം സമയാം താം മഹതീം ച ഈടെ അങ്ങനെ ആ സ്വരൂപം സമ സംവർത്ത സ്വരൂപമാണ് സംവർത്തമധിഷ്ഠായമായ സ്വരൂപമാണ് ആ സംവർത്തം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഘോരമായ രൂപത്തെയാണ് സംവർത്തം എന്ന് പറയുന്നത് ഇപ്പോൾ കാറ്റിനെ നമ്മൾ ചക്രവാദം എന്ന് പറയുന്നത് പോലെ കൊടുങ്കാറ്റ് ചക്രവാദം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ അഗ്നിയുടെ ഒരു ക്രൂരമായ രൂപം ഘോരമായ രൂപം സംഹാര രൂപം ബാടവാഗ്നി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള രൂപത്തെയാണ് സംവർത്താഗ്നി എന്ന് പറയുന്നത് അങ്ങനെ സംവർത്താഗ്നി രൂപത്തിൽ നിരതമായിട്ട് അനവരതം കുടികൊള്ളുന്ന സ്വാധിഷ്ഠാനത്തിൽ സംവർത്താഗ്നിയുടെ രൂപത്തിൽ കുടികൊള്ളുന്ന ആ മഹതീഞ്ച താം സമയാം ഈടെ അങ്ങനെ സമയാരൂപത്തിൽ സമയ എന്ന് പറഞ്ഞാൽ സമയസിദ്ധാന്തം സമയാചാരം എന്ന് പലവട്ടം നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞു ആ സമയാചാരത്തിൻ്റെ സമയരൂപയായിട്ടുള്ള ദേവി ആ സംവർത്താഗ്നിയുടെ രൂപത്തിൽ കാലാഗ്നിയുടെ രൂപത്തിൽ കാലഭൈരവന്റെ രൂപത്തിൽ ആ സ്വാധിഷ്ഠാനത്തിൽ കുടികൊള്ളുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ സമയ എന്ന പദം ഇവിടെ പ്രയോഗിച്ചു സമയ എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാല് സമം യാതി ഇതി സമയ സമയ എന്നുള്ളതിന് സമയവുമായിട്ട് നമ്മളിപ്പോൾ ടൈം എന്ന് പറയുന്ന ടൈമുമായിട്ട് ബന്ധമൊന്നുമില്ല ഇവിടെ സമയ എന്ന് പറഞ്ഞാൽ സമമായിട്ട് ഒരുമിച്ച് പോകുന്നത് സമമായിട്ടിരിക്കുന്നത് സമമായിട്ട് പ്രാപ്തമാകുന്നത് എന്നൊക്കെയാണ് അർത്ഥം പറയേണ്ടത് അപ്പം സമയ ശംഭുവിനും പരമേശ്വരനും ദേവിയുമായിട്ടുള്ള സാമ്യതകൾ നേരത്തെ പറഞ്ഞിരുന്നു പഞ്ചസാമ്യതകളെക്കുറിച്ച് ആ പഞ്ചസാമ്യതകളെയാണ് പഞ്ചവിധ സാമ്യതകളെയാണ് സമയം എന്ന് പറയുന്നത് സമം വേറെ പദം യാതി സമം യാതി സമയ സമമായിട്ട് പോകുന്നതെന്നർത്ഥം അതെന്തൊക്കെയാണ് സമമായിട്ട് പോകുന്നത് അഞ്ച് തത്വങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ട് നാമം നാമം സമമാണ് ദേവിക്കും പരമേശ്വരനും രൂപം ദേവിയുടെയും പരമേശ്വരന്റെയും അർദ്ധനാരീശ്വര രൂപത്തിലും മറ്റു രൂപത്തിലും വർണ്ണിച്ചു അതിൻ്റെ ഐക്യം അതുപോലെ നിവാസസ്ഥാനം അതിൻ്റെ ഐക്യം പിന്നെ പ്രവൃത്തിയുടെ ഐക്യം സൃഷ്ടി ആദി പ്രവൃത്തികളുടെ ഐക്യം അതുപോലെ തന്നെ അനുഗ്രഹം അല്ലെങ്കിൽ അനുഷ്ഠാന ഐക്യം അതും അഞ്ചാമത്തെ ഐക്യമായിട്ട് പറയുന്നു ഇങ്ങനെ അഞ്ച് ഐക്യങ്ങളെ ചേർത്ത് പറയുന്നതാണ് സിദ്ധാന്തമനുസരിച്ച് പഞ്ച ഐക്യം എന്ന് പറയുന്നത് ഈ പഞ്ചസമതയാണ് പഞ്ച ഐക്യമാണ് സമയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും ശിവശക്തി ഐക്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ആ രൂപത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ഹംസദ്വന്ദ്വം എന്ന് പറഞ്ഞു ഭജേ ഹംസദ്വന്ദ്വം ആ ഹംസദ്വന്ദ്വങ്ങളുടെ രൂപത്തിൽ രണ്ടായിട്ട് കാണിച്ച് ഇവിടെ സംവർത്താഗ്നിയുടെയും സമയാരൂപത്തിലും മഹതിയായിട്ടുള്ള സമയാരൂപത്തിലും കാണിക്കുന്നുണ്ട് രണ്ടിനെയും ഒരുമിച്ച് തന്നെ ഭജിക്കുന്നു തം ഈടെ ഈടെ എന്നുള്ളതാണ് ഇവിടെ ഭജിക്കുന്നു എന്നതിന് ക്രിയാപദം ഈടെ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നു എന്നാണ് അർത്ഥം തമീടെ ഞാൻ ആ സമ്പർദ്ദാഗ്നിയെ സ്തുതിക്കുന്നു എന്താണ് ഫലം എന്നടുത്ത പാദങ്ങളിൽ വർണ്ണിക്കുകയാണ് യത് ആലോകേ മഹതി ക്രോധകലിതെ യഥാ ലോകാൻ ദഹതി മഹത്തായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ക്രോധം വർദ്ധിച്ചിട്ടുള്ള അതായത് സംഹാരകാലത്ത് ക്രോധാഗ്നി അല്ലെങ്കിൽ സംഹാരാഗ്നി എന്ന് നമ്മൾ പറയുന്ന ആ അവസ്ഥയിൽ മഹതി ക്രോധകലിതെ മഹത്തായ ക്രോധം അങ്ങനെ വർദ്ധിച്ചു നിൽക്കുന്ന ആ അവസ്ഥയിൽ ആ ക്രോധത്തിൽ കാണുന്ന ആ ഒരു പ്രകാശം കൊണ്ട് ആ ആലോകം കൊണ്ട് അഗ്നിയാണത് അഗ്നി ആയതുകൊണ്ട് അഗ്നിയുടെ ആലോകം കൊണ്ട് ഏതാലോകയെ ലോകാൻ ദഹതി ലോകങ്ങൾ മുഴുവൻ ഭൂരാതി ലോകങ്ങളെല്ലാം നശിച്ചു പോകുന്നു ദഹിച്ചു പോകുന്നു ഇവിടെ ലോകങ്ങളെന്ന ബാഹ്യ ബാഹ്യജഗത്തിനെ പ്രപഞ്ചത്തെ സ്വീകരിച്ചു കൊണ്ട് പറയാം എന്നാൽ ആധ്യാത്മികമായി പറയുമ്പോൾ ഈ ശരീരം തന്നെയാണ് ശരീരത്തിലെ സ്വാധിഷ്ഠാനം ആ സ്വാധിഷ്ഠാനത്തിലെ സ്വാധിഷ്ഠാന ചക്രം അതിലെ ശക്തി പ്രവഹിക്കുമ്പോൾ ഇത്തരത്തിൽ അതിയായ ചൂടുണ്ടാകും അത് ശരീരത്തെ തന്നെ ദഹിപ്പിച്ചു കളയുന്നത് പോലെ തോന്നുന്ന അത്രയും ചൂടുണ്ടാകും അങ്ങനെ ലോകാൻ ദഹതി യഥാ ലോകെ ലോകാൻ ദഹതി ആ അവസ്ഥയിൽ മഹതി ക്രോധകലിതമായ അവസ്ഥയിൽ ദ്രയാ ദയാർദ്രാ ദൃഷ്ടി ആ അമ്മയുടെ ആ ദയാ ദയാർദ്ര ദൃഷ്ടി ദയാർദ്രമായ ദൃഷ്ടി ഇനി മണിപൂരകത്തിലെ സ്ഥിതമായിട്ടുള്ള അവസ്ഥയാണ് ഇനി പറയുന്നത് ഇവിടെ അപ്പോൾ ഇവിടെ സ്വാധിഷ്ഠാനത്തില് അഗ്നി പ്രജ്വലിതമായി നിൽക്കുമ്പോൾ മണിപൂരത്തിലെ ജലതത്വമാണ് അതിനെ ശമിപ്പിക്കുന്നത് അപ്പം മണിപൂരകവും സ്വാധിഷ്ഠാനവുമായിട്ടുള്ള അബന്ധം പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് ശമിച്ച അഗ്നിയാണ് പിന്നെ അനാഹതത്തില് വായുതത്വത്തിൻ്റെ അവസ്ഥയിൽ സൂക്ഷ്മമായി പോകുന്നത് അതിലും സൂക്ഷ്മമായി ലയിക്കുമ്പോൾ ആകാശത്തേക്ക് പോകുന്നു അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരുന്നു അതിൻ്റെ ആകാശത്തവും അതുപോലെ വായുതത്വവും തമ്മിലുള്ള ബന്ധം നമുക്ക് പ്രത്യക്ഷമല്ല അത് സൂക്ഷ്മമാണ് ഇപ്പോൾ ഓക്സിജൻ്റെ രീതിയിൽ പറഞ്ഞാലും ഗ്യാസുകളുടെ രീതിയിൽ പറഞ്ഞാലും വായുമണ്ഡലത്തിലുള്ള അനേകം ഗ്യാസുകളുണ്ട് അതിൻ്റെ രീതിയിൽ പറഞ്ഞാലും വായുവിൻ്റെ ആശ്രയമായ ആകാശത്തെ കുറിച്ച് പറഞ്ഞാലും അത് പ്രത്യക്ഷഗോചരമല്ല എന്നാൽ താരതമ്യേന അഗ്നിയും ജലവും ഭൂമിയുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും ബന്ധവിച്ഛേദങ്ങളും അതൊന്ന് മറ്റൊന്നിലേക്ക് സംവരണം ചെയ്യുന്നതുമൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനൊരു ഭാവത്തിൽ പറയുന്നത് ഇപ്പം ഇങ്ങനെ കത്തിച്ചൊലിഞ്ചു നിൽക്കുന്ന ക്രോധാഗ്നിയെ ശമിപ്പിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക മഹതായിട്ടുള്ള ദുഃഖമുണ്ടാകും അത് വലിയ അനർത്ഥമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ പറയുകയാണ് അവിടെ മണിപൂരകത്തിൽ നിന്ന് ദയാർദ്ര ആയിട്ടുള്ള ദയകൊണ്ട് നനഞ്ഞ അവിടെ ജലാംശത്തിൻ്റെ കാര്യം പറയുകയാണ് ദയ ദയകൊണ്ട് ആർദ്രമായിരിക്കുന്ന ആ കൃപാദൃഷ്ടി മണിപൂരകത്തിൽ സ്ഥിതമായ ശിവശക്തിയുടെ ആ കൃപാദൃഷ്ടി പ്രാപ്തമാകുന്നു അപ്പോൾ എന്താണ് ശിശിരമുപചാരം രചയതീ ശിശിരതു തണുപ്പ് എങ്ങനെയാണോ ഉപചാരം ചെയ്യുന്നത് അതൊരു ചികിത്സയായിട്ട് ചെയ്യുന്നത് കത്തി നിൽക്കുന്ന അഗ്നിയെ ശമിപ്പിക്കാൻ വെള്ളമൊഴിക്കലാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഈ മണിപൂരകത്തിൽ ശക്തി പ്രവാഹനം ചെയ്ത സ്വാധിഷ്ഠാനത്തിൽ ആ ക്രോധാഗ്നിയെ ശമിപ്പിക്കാൻ കഴിയുന്നു അങ്ങനെ ശിശിരമുപചാരം രചയത്തി എന്ന ഭാവത്തിൽ ധ്യാനിക്കാം ഇതാണ് ആ ഫലമുണ്ടാകുന്നതായിട്ട് പറയുന്നത് അപ്പോൾ ആ പരാശക്തിയുടെയും പരമേശ്വരൻ്റെയും ദയാദൃഷ്ടി പൂർണ്ണമായിട്ടും ഉണ്ടാകും ഒരാപത്തുക്കളും ഉണ്ടാവില്ല എല്ലാ രോഗങ്ങളും ശമിക്കും എന്നത് ഇവിടെ അപ്രയോജനമായി പറയാം ദയാർദ്രായാദൃഷ്ടി ശിശിരമുപചാരം അപ്പോൾ കാവ്യഭാവനയിൽ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വർണ്ണിക്കാൻ കഴിയുക ആ ദേവിയുടെ ദയാർദ്ര രൂപമായ ദൃഷ്ടിയെ തന്നെ ഇവിടെ ദേവീരൂപത്തിൽ പറയുകയും അത് സംവർത്താഗ്നിയെ ആ ഭയങ്കര ക്രോധാഗ്നിയെ സംഹാരാഗ്നിയെ ശമിപ്പിക്കുകയും ചെയ്യുമെന്ന അനുഗ്രഹമാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പം അഗ്നി എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ ശരീരത്തിൽ താപമുണ്ടാകുന്നു അതൊക്കെ അഗ്നിയാണ് താപത്തെ നാം ദുഃഖമെന്നാണ് പറയുക അപ്പോൾ ദുഃഖമുണ്ടാകുമ്പോഴും നമ്മുടെ ശരീരത്തിൽ താപമുണ്ടാകുന്നു മനസ്സ് തപിക്കുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ ശരീരം തപിക്കുന്നു രോഗങ്ങളുണ്ടാകുമ്പോൾ താപമുണ്ടാകുന്നു മനസ്സ് വിക്ഷിപ്തമായിരിക്കുമ്പോൾ താപമുണ്ടാകുന്നു ഇങ്ങനെ പല അവസ്ഥകളിലും ശരീരം തപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും മനസ്സ് തപിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ അതിന് ശമനം വരുത്തുന്നതാണ് മണിപൂരക ചക്രത്തിലെ ആ ജലതത്വം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ശ്ലോകത്തിലെ ആ മണിപൂരകത്തിലെ ജലത്തെ കുറിച്ച് തന്നെ നേരിട്ട് പറയുന്നുണ്ടാവും മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിലെ സ്വാധിഷ്ഠാനത്തിലെ ആ മഹാകാല രൂപമാണ് വർണ്ണിച്ചത് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കാം ഭേർവാഗ്ഭേർ स्तव जननि स्तुतिरियम्